ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. ആദ്യമുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കടലിനരികെയിരുന്നു. വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിനെ താഴ്ചയില്ലായകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായകിയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. സ്വർഗം തുറന്നിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മയും ഔസേ പിതാവും കടന്നു വന്നിരിക്കുന്നു. കോടാനുകോടി മാലാഖമാർ സൈന്യങ്ങളുടെ യഹോവ, പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയവരും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ആ വലിയ സേനയോട് ചേർന്ന് ഭൂമിയിൽ ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു മനസ്സോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ്റെ അപ്പ, ഇന്നേ ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവമേ, അവിടുത്തെ ദിവ്യ പ്രകാശത്താലെ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും അവിടുത്തെ ഇഷ്ടം ആരാഞ്ഞറിയുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. അവിടുത്തെ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. യഹോവ, ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നുവെന്ന് വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ജ്ഞാനമുള്ള മക്കളായി, വിവേകമുള്ള മക്കളായി, ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യത്താൽ അനുഗ്രഹം പ്രാപിക്കുന്ന മക്കളായിട്ട് ഈ ലോകത്തെ ജയിക്കുവാനും സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ ജയിച്ചുകൊണ്ട് ജയാളികളായിട്ട് ജീവിക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. അവിടുന്ന് പ്രസ്താവിക്കുന്ന ഉപമകളുടെ അർത്ഥം ഗ്രഹിക്കുവാനുള്ള ജ്ഞാനം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നത് തിന്നുകളഞ്ഞു. കർത്താവേ,
ഞങ്ങളുടെ ഹൃദയത്തിൽ പലവിധമായ ചിന്തകളുമായിട്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ അവിടുത്തെ വചനം ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന് ആർദ്രത തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ തക്കവണ്ണം വിവേകമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. കർത്താവിൻ്റെ ഹിതത്തെ തിരിച്ചറിയുവാനും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്നും അവിടുന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പിതാവാ ദൈവമേ, അവിടുത്തെ അനന്ത സ്നേഹത്താൽ ഞങ്ങളെ പൊതിഞ്ഞിരിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. പുത്രനാ ദൈവമേ, അവിടുത്തെ കൃപയാൽ ഞങ്ങളെ പൊതിയണമേ. പരിശുദ്ധാത്മാവാ ദൈവമേ, അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വചനം ഗ്രഹിക്കുവാൻ തക്കവണ്ണം നല്ല നിലത്ത് വീണം വിത്ത് പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വീഴുന്ന ഓരോ വചനവും 100, 60, 30 മേനിയായി വിളഞ്ഞ് ദൈവസന്നിധിയിൽ പ്രീതികരമാകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ഉള്ളിൽ വീഴുന്ന വചനം മുള്ളിനടിയിൽ വീണ വിത്ത് പോലെ ഞെരിങ്ങിപ്പോവാതിരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനും ക്രിസ്തുവാകുന്ന വചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർത്ത് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. അപ്പം അവിടുന്ന് രണ്ടാമത് വരും. ഞങ്ങളെ പേർ വിളിക്കുന്നൊരു ദിവസമുണ്ട്. അന്ന് അങ്ങയുടെ സന്നിധിയിൽ ചേരുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നത് പോലെ ദൈവസന്നിധിയിൽ എപ്പോഴും താഴ്മയുള്ളവരായിരിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമർദ്ദമാറാകണമേ. ആമേൻ. സ്പന്ദനം ഈ സ്നേഹത്തിൻ യോഗ്യത എനിക്കെന്തേ, നിൻ കുരിശിലെ തിരുച്ചോര എന്നറിയുന്നു ഞാൻ. നന്ദിയായി ഞാൻ പാടുമേ നിൻ തിരുനാമം, നിൻ കുരിശിലെ തിരുച്ചോര അറിയുന്നു ഞാൻ. നന്ദിയായി ഞാൻ പാടുമേ നിൻ തിരുനാമം, നിൻ സ്നേഹമാണ് ജീവിതം എന്നറിയുന്നു ഞാൻ. വിഴിനിറഞ്ഞിടട്ടെ നാഥ, കരടുരുകിടട്ടെ നാഥ,
വചനം മനതാരിലെത്തി ഞാൻ സഹജനായി ജീവിച്ചിടാനായി നിൻ തിരുവചനം മനതാരിലെത്തി ഞാൻ സഹജനായി ജീവിച്ചിടാനായി പരിശുദ്ധാത്മാവിൻ ശക്തിയാൽ നീ എന്നെ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവിൻ ശക്തിയാൽ നീ എന്നെ അഭിഷേകം ചെയ്തിടണേ നാഥ ആത്മരമായി നാഥ നീ വേലേറ്റു നിൽക്കുന്നല്ലോ തിരുവോസ് തിരുപത്തിൽ നീ മനസ്സിൽ കൃപ തൂകി നിറയുന്നല്ലോ തിരുവോസ് തിരുപത്തിൽ നീ എന്നും എന്നാവിലലിയുന്നല്ലോ